സമീപനങ്ങളും ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വളരെ നന്നായിട്ട് അവലോകനം ചെയ്തിട്ടുണ്ട്. ഇപ്പോ വളരെ നന്നായിട്ടാണ് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി ഈ COVID-19 നിയന്ത്രിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നു വരുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകർ ഇതിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ ഈ പ്രവർത്തനവുമായിട്ട് പൂർണ്ണമായിട്ടും മുഴുകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുജനങ്ങളാകെ ഈ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കി വരികയാണ്. നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന മാർഗം എയർപോർട്ടിൽ വെച്ച് തന്നെ ഈ വിദേശത്തുനിന്നൊക്കെ വരുന്ന ഈ രാജ്യങ്ങളിൽ നിന്ന്, അതായത് കൊറോണ ബാധിത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ സ്ക്രീൻ ചെയ്ത് അവരിൽ സിംപ്റ്റമാറ്റിക് ആണെങ്കിൽ, ലക്ഷണമുള്ളവരാണെങ്കിൽ അവരെ പരിശോധിക്കാൻ ആശുപത്രിയിലേക്ക് മാറ്റുകയും, സിംപ്റ്റമാറ്റിക് അല്ലെങ്കിൽ ലക്ഷണം ഒന്നും കാണിക്കാത്ത കേസാണെങ്കിൽ അവരെ ക്വാറന്റൈനിൽ വെക്കാനാണ് തീരുമാനിച്ചത്. അത് വീടുകളിലാണെങ്കിൽ വീടുകളിൽ നിബന്ധനകൾ നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റ് ഏതെങ്കിലും കേന്ദ്രങ്ങൾ, വിദേശികളൊക്കെ ആകുമ്പോൾ റിസോർട്ടുകളൊക്കെ ആണെങ്കിൽ അവിടെ അവര് 14 ദിവസത്തെ ക്വാറന്റൈനിൽ ഇരിക്കണമെന്നും, അതിനിടയിൽ അവർക്ക് ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൺട്രോൾ റൂം അതുപോലെ തന്നെ അത്തരത്തിലുള്ള മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവര് അതിന്റെ പരിശോധനയ്ക്ക് വിധേയമാകണമെന്നും നിർദ്ദേശം കൊടുത്തിരുന്നു. അതനുസരിച്ച് തന്നെയാണ് ഇതുവരെ പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാറ്റി നിർത്തുന്നത്. ഇതിൽ അപൂർവം ചില കേസുകളിൽ നമ്മുടെ ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് കൂടുതലൊന്ന് സ്ട്രെങ്തൻ ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചത്. ഇപ്പോൾ വീടുകളിലാണെങ്കിൽ ഉറപ്പായിട്ടും വീടുകളിൽ തന്നെ നിൽക്കണം, അവർ വെളിയിൽ പോകാൻ പാടില്ല എന്നത് കർശനമായിട്ട് തന്നെ പറയുകയാണ്. അതേസമയം അവരെല്ലാം രോഗബാധിതരാണ് എന്നൊരു ധാരണ സമൂഹത്തിനോ അല്ലെങ്കിൽ അവരുമായി സംസാരിക്കുന്നവർക്കോ ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീടുകളിൽ നേരത്തെ ഫോൺ വഴിയൊക്കെ നമ്മൾ അവരെ ബന്ധപ്പെട്ടിരുന്നു. അതുമാത്രം പോരാ, അവരുടെ വീടുകൾ സന്ദർശിച്ചുകൊണ്ട്, എന്നാൽ നമ്മൾ പാലിക്കേണ്ടുന്ന അകലം പാലിച്ചുകൊണ്ട്, സുരക്ഷാ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം. അത് സംബന്ധിച്ച പ്രസ് റിലീസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിങ്ങൾക്കെല്ലാം ലഭ്യമായിട്ടുണ്ട്. ഇനിയും അത് ലഭ്യമാകുന്നതാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഒരാൾ ഉണ്ടായിരിക്കണം ആ ടീമിൽ. അതുപോലെ തന്നെ പോലീസ്, ജനമൈത്രി പോലീസ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും. അവര് ഇത്തരം വീടുകളിൽ ഹോം ക്വാറന്റൈനിൽ നിൽക്കുന്ന ആളുകളോട് നിർബന്ധമായിട്ട് ഇതിനകത്ത് നിൽക്കണം. അത് അവരോട് ഒരു അഭ്യർത്ഥനയാണ്, അതുപോലെ തന്നെ ഒരു നിർദ്ദേശവും കൂടിയാണ്. അത് ലംഘിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അതേസമയത്ത് അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു അവസരം കൂടിയായിട്ട് അത് ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അവർക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏർപ്പെടുത്തുന്ന വോളണ്ടിയർമാരും ഇതുപോലെ അവരുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. എന്നുവെച്ചാൽ ഹോം ക്വാറന്റൈനിൽ നിൽക്കുന്ന സഹോദരങ്ങളുടെ അവർക്ക് ഒരു തരത്തിലുള്ള മാനസിക പ്രശ്നവും ഇല്ലാതെ, ചിലപ്പം ബുദ്ധിമുട്ടുണ്ട് പുറത്തേക്ക് പോകാൻ കഴിയാതെ നിൽക്കുന്നതിന്റെ മടുപ്പും പ്രശ്നങ്ങളും മറ്റ് നിരവധി ആവശ്യകതകൾ നിർവഹിക്കാൻ കഴിയാത്തതിന്റെ ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാകും. അത് പക്ഷെ നമ്മൾ സഹിച്ചേ മതിയാവുള്ളൂ, അത് കൃത്യമായിട്ട് പാലിക്കണം. അങ്ങനെ പാലിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തദ്ദേശ സ്വയംഭരണ വകുപ്പും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ നമുക്ക് സാധിക്കും. ഇത് കുറെ കൂടി കർശനമായ നിലയിൽ പാലിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ താഴേക്ക് പോയിട്ടുള്ളത്, ഇനിയുള്ള ദിവസങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്നത്. അത് നമുക്ക് വലിയ തോതിൽ ഈ കൊറോണ ബാധിക്കുന്നത് തടയാൻ വലിയ തോതിൽ സഹായിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അധികം ഫോറിനേഴ്സ് ഇങ്ങോട്ട് വരാനിടയില്ല എന്നുള്ളതാണ് തോന്നുന്നത്. മിക്കവാറും അത്തരത്തിലുള്ള വിസ അവർക്ക് അനുവദിക്കുന്നില്ല പല രാജ്യങ്ങളും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും മറ്റ് സംസ്ഥാനത്തു നിന്നൊക്കെ വന്നവരുണ്ടെങ്കിൽ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വെളിയിൽ ജീവിതത്തിന് വേണ്ടി ജീവിതം തേടി പോയിട്ടുള്ള സഹോദരങ്ങളാണ് തിരിച്ചു വരാനിരിക്കുന്നത്. അവർ കുറെ വന്നുകൊണ്ടിരിക്കുന്നു, വരുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൃത്യമായിട്ടും അവരുടെ വീടുകളിൽ എത്തിക്കാനും അതുപോലെ തന്നെ ഈ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാനും പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് മറ്റൊരു കാര്യമുള്ളത് എയർപോർട്ട് വഴി മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇന്നും ആ തീരുമാനം കുറച്ചും കൂടി നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അതായത് റോഡ് വഴിയും അതുപോലെ റെയിൽവേ സ്റ്റേഷൻ വഴിയൊക്കെ വരുന്ന ആളുകളെ പരിശോധിക്കാൻ ഒരു ടീം അവിടെ ഉണ്ടാകുമെന്നുള്ളത് അത് ഇന്നലെയാണ് തീരുമാനിച്ചത്. ആ ടീം ഫോം ചെയ്യാൻ എല്ലാവർക്കും അറിയാം, ഈ വോളണ്ടിയർമാരെ സെലക്ട് ചെയ്ത് ടീമാക്കി അവർക്ക് ട്രെയിനിങ്ങും കൊടുത്ത് അവിടെ നിർത്തണം. ഇപ്പൊ ചിലയിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എന്നാലത് പൂർണ്ണമായിട്ടില്ല.
നാളെ അത് എല്ലാ കേന്ദ്രങ്ങളിലും തുടങ്ങാനുള്ള ഏർപ്പാടുകൾ പോലീസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പും എല്ലാം ചേർന്നുകൊണ്ട് ആ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പാലിക്കപ്പെടും എന്നുള്ളതാണ്. ട്രെയിനിനകത്ത് പരിശോധിക്കണമെന്നായിരുന്നു നേരത്തെ നിർദ്ദേശം ഉണ്ടായിരുന്നത്. എന്നാൽ റെയിൽവേ വകുപ്പിന്റെ ആളുകൾ അവരുടെ കൂടി നിർദ്ദേശം അനുസരിച്ച് അത് പിന്നെ സമയമൊന്നും അധികം വ്യത്യാസപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് അവരുടെ എക്സിറ്റിൽ ഇറങ്ങിപ്പോകുന്ന വഴികളിൽ അത് കൃത്യമായിട്ട് നമ്മുടെ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ കർശന പരിശോധന നടത്താനാണ് പോലീസിന്റെ കൂടെ സഹായം അതിനുണ്ടാകും എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ആ നിർദ്ദേശമാണ് നമുക്ക് ഈ മീറ്റിംഗിനകത്ത് നൽകിയിട്ടുള്ളത്. അതനുസരിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള പരിശോധന റെയിൽവേ സ്റ്റേഷനിലും നടത്തും. റോഡ് വഴിയുള്ള ഗതാഗതം അത് ഇന്ന് തന്നെ പരിശോധന പലയിടത്തും തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അത് വേണ്ട എല്ലാ കേന്ദ്രങ്ങളിലും അത്തരം പരിശോധന നാളെ കൊണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും നമുക്ക് ആരംഭിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. യാത്രക്കാരെ വാഹനങ്ങളിൽ നിന്ന് ഇറക്കി തന്നെ പരിശോധിച്ചു. ഇന്നത്തെ ഒരു റിപ്പോർട്ട് കേൾക്കുമ്പോൾ നല്ല ഒരു കോപ്പറേഷനാണ്, സഹകരണമാണ് യാത്രക്കാരിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുവഴി ആ പരിശോധന നമുക്ക് കൃത്യമായിട്ട് നടത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പൊ എയർപോർട്ടുകളിലൊക്കെയുള്ള നമ്മുടെ ടീം അവർ വളരെ സാഹസികമാണ്. ഒരുപാട് ആളുകൾ ഒരുമിച്ച് വരുമ്പോൾ അവരെല്ലാം പരിശോധിക്കുക. കുറേയധികം ഡെസ്കുകൾ നമ്മൾ ഇട്ടു. എന്നാൽ എത്രയായാലും പാസഞ്ചേഴ്സ് വരുന്ന സമയത്തുള്ള വളരെ ക്ഷമയോടെ, ചിലപ്പോൾ ചിലർ വളരെ നന്നായിട്ട് സഹകരിക്കുമെങ്കിലും ചിലർക്കെല്ലാം ദേഷ്യം വരുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ എന്നിട്ടും ആ ടീം നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ള നമ്മുടെ ടീം വളരെ വളരെ സ്തുത്യർഹമായിട്ടുള്ള സേവനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് അവർ തുടരും, അത് തീർച്ചയായിട്ടും തുടരും. ഇപ്പോൾ പോലീസിന്റെ കൂടി സഹായം ക്യൂ നിയന്ത്രിക്കുന്നതിനും മറ്റും അവിടെയുണ്ട്. ഒരു എസ് പിയുടെ തന്നെ ഉത്തരവാദിത്തം അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് കൊടുത്തിട്ടുണ്ട്. പോലീസുകാരും കൂടുതൽ പോലീസുകാരോടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ആ പരിശോധന തുടരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. അതുപോലെ വെളിയിൽ നിന്ന് വരുന്ന ആളുകൾക്കുള്ള കോവിഡ് കെയർ സെന്റർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ തൽക്കാലം അവർക്ക് പെട്ടെന്ന് ഇവിടെയും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കോവിഡ് 19 കെയർ സെന്റർ ജില്ലാ കലക്ടർമാർ അത് നിങ്ങൾക്ക് റിലീസ് കിട്ടിയിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് റിലീസ് എന്തായാലും ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സെന്റർ അവിടെ കണ്ടുപിടിക്കാൻ ഈ ജില്ലാ കലക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അതത് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ വളരെ സുരക്ഷിതമായിട്ടുള്ള വാഹനങ്ങളിൽ ഇവരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം കൂടി നടത്തണം എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഈ കൂടുതൽ ആളുകൾ വരുമ്പോൾ നമുക്ക് അത് മുഴുവൻ ഇവിടെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. മിക്കവാറും ഇതുവഴിയാണ് ഈ തൊട്ട അയൽപക്കത്തുള്ള സ്റ്റേറ്റിലൊക്കെയുള്ള ആളുകൾ വരിക. അപ്പോൾ അതത് സംസ്ഥാനങ്ങൾ വളരെ സുരക്ഷിതമായിട്ടുള്ള യാത്ര അവർക്കായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി ഇവിടെ നിന്ന് അവരെ ഇവാക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഞങ്ങളുടെ അഭ്യർത്ഥനയും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ മീറ്റിംഗിൽ ഹെൽത്ത് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും എല്ലാം അത് അങ്ങനെ ഒരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം അത് ചെയ്യുമോ എന്നുള്ളത്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം, ഇന്നലെ മുഴുവൻ ഈ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിലും നല്ല അവയർനെസ് ഉണ്ടാക്കണമെന്നാണ്. ആ പരിശോധനയൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് നോക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇന്നലത്തെ കണക്ക് തന്നെയാണ്, വലിയ വ്യത്യാസം നമുക്കില്ല. ഇവിടെ പറയുന്ന സമയത്ത് അതായത് ബസ്സുകൾ അല്ലേ, അതെ അതെ, അതായത് ഇപ്പം വലിയൊരു ഉത്കണ്ഠയും അതുപോലെ ഭയവും ജനങ്ങളിൽ സൃഷ്ടിക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർച്ച തടയാൻ നമ്മളെല്ലാ സംവിധാനങ്ങളും എടുക്കുന്നുണ്ട്. എന്നാൽ ഭയന്ന് മനുഷ്യർ പുറത്തിറങ്ങാനേ പാടില്ല എന്നുള്ളൊരവസ്ഥ ഈ കൊറോണയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. ജനങ്ങളുടെ എല്ലാ ജീവിത പ്രവൃത്തികളും നടക്കണം. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേർന്ന്, ഒരുപക്ഷെ ആർക്കെങ്കിലും ഒരാൾക്ക് കൊറോണ ഉണ്ടെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് ഒരുമിച്ച് ബാധിച്ചാൽ അവർക്കൊരു അറ്റൻഷൻ കിട്ടില്ല. പിന്നെ അതുകൊണ്ടാണ് മാസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കണം, ഒരുപാട് കൂട്ടങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഒരു അഞ്ചോ പത്തോ ആളുകൾ ഒരുമിച്ച് ചേർന്നാണെങ്കിൽ നമുക്ക് അത്രയും റിസ്ക് വരുന്നില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നടത്തിയാൽ അല്ലെങ്കിൽ വിശ്രമിച്ചാൽ, ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, പെട്ടെന്ന് മരിച്ചു പോകുന്നതല്ല. പക്ഷെ ഒരുപാട് ആളുകൾക്ക് വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ പ്രായം ചെന്ന ആളുകൾ, മറ്റസുഖങ്ങളുള്ളവർ, അവരെ നമുക്ക് വേണ്ടത്ര പരിചരിക്കാൻ കഴിയില്ല. അപ്പോൾ അത് മരണത്തിന് കാരണം. അങ്ങനെയാണ് പല രാജ്യങ്ങളിലും കൂട്ടത്തോടെ ആളുകൾ മരിച്ചുപോയത്. അതുകൊണ്ട് ഒരു ജീവിത പ്രവർത്തനവും പാടില്ല എന്നുള്ളതല്ല. മുഖ്യമന്ത്രി തന്നെ ഇന്ന് സൂചിപ്പിച്ചത്
എല്ലാ ചെറുകിട പ്രവൃത്തി തൊഴിൽ മേഖലകളിലും അവരുടെ പ്രവൃത്തി ഉണ്ടായിരിക്കണമെന്നാണ്. അവർക്ക് ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. എല്ലാ ജോലി അവസാനിപ്പിച്ച് എല്ലാം അവസാനിപ്പിച്ചിരുന്നാൽ മനുഷ്യനെങ്ങനെ ജീവിക്കുക? അതുകൊണ്ട് ട്രാൻസ്പോർട്ടിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു, അതായത് സാധാരണയുള്ള ജനറൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം അതങ്ങനെ ഉണ്ടാവണം. ആളുകൾക്ക് ബസ് കയറി പോകണ്ടേ സാധനങ്ങൾ മേടിക്കാൻ? അപ്പോ കടകളിലൊക്കെ പോകണം, ജോലിക്ക് പോകണം. അതുകൊണ്ട് എല്ലാ ഓട്ടവും ബസ്സുകൾ നിർത്തി എന്നുള്ള അവസ്ഥയിൽ ചിലയിടത്ത് അങ്ങനെ നിർത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. അത് സാധാരണ ജീവിത പ്രവൃത്തികളെല്ലാം ചെയ്യാം, അതൊന്നും മാറി നിൽക്കണ്ട. നമുക്കറിയാം ഈ കോണ്ടാക്ട് ഉള്ളതും രോഗലക്ഷണങ്ങളുള്ളവരും, അത്തരം ആളുകൾ ശ്രദ്ധിക്കുക, അത്തരം ആളുകളെയും നമ്മൾ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അല്ലാണ്ട് വേറൊന്നുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ, അവർക്ക് ജോലിക്ക് പോകണം, ബസ് കയറി പോകുന്നതിനൊന്നും യാതൊരു പ്രശ്നവും ഇപ്പോഴില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ബസ് റൂട്ടുകളെല്ലാം, ബസ് സാധാരണയുള്ള ഓട്ടം RTA അത് പ്രത്യേകം നിർദ്ദേശം കൊടുക്കണം എന്നുള്ളത് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അത് കൃത്യമായിട്ട് അനുസരിക്കണം. എന്ന് വെച്ചാൽ മനുഷ്യരുടെ ജീവിത പ്രക്രിയകൾ ആകെ തടസ്സപ്പെടുത്തുന്ന ഒന്നും തന്നെ ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അത് കൃത്യമായിട്ട് നടന്നു പോകണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോ 10,944 പേര് നമ്മുടെ പിന്നെ നിരീക്ഷണത്തിൽ വന്നിട്ടുണ്ട്. 10,655 പേർ വീടുകളിൽ ക്വാറന്റൈനിലാണ്. 289 പേർ ആശുപത്രികളിലും. ഇന്നലെ നമ്മൾ പറയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് 19 പേരാണ് നമ്മുടെ പോസിറ്റീവായിട്ട് ഇപ്പോൾ വന്നത്. നേരത്തെ വുഹാൻ 3 പേരും ചേരുമ്പോൾ 22 പേരായിരുന്നു പോസിറ്റീവായിട്ടുണ്ടായിരുന്നത്. 2 പേര് കൂടി പോസിറ്റീവായിട്ടുണ്ട്. അതിലൊന്ന് നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ തന്നെ വിദേശ സഞ്ചാരിയാണ്, UK ബേസ്ഡാണ്. രണ്ടാമത്തെ ആള് വിദേശത്ത് ഒരു കോഴ്സിന് പോയിട്ട് തിരിച്ചു വന്നൊരു ഡോക്ടറാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്താൽ നമുക്കിപ്പോൾ 21 പേർ ഇത്തവണ ഇതിന്റെ ഭാഗമായിട്ട് പോസിറ്റീവായിട്ട്, നേരത്തെ 3 ചേർത്താൽ 24 പോസിറ്റീവാണ് വന്നിട്ടുള്ളത്. എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി സ്റ്റേബിൾ ആണ്. ഇപ്പോൾ അത് വളരെ നന്നായിട്ട് ഒബ്സർവേഷൻ ആണ് നടത്തുന്നത്, കൃത്യമായിട്ടുള്ള ചികിത്സയും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അവര് ആരും ഒരു വലിയ ബുദ്ധിമുട്ടിലല്ല എന്നുള്ളത് കാണാം. എന്നാലും വളരെ ശ്രദ്ധിക്കണം, ഓരോ ദിവസവും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സ്ഥിതി. അങ്ങനെ ചെയ്യുന്നു. ഒരു കാര്യം കൂടി ഇന്ന് നമ്മൾ പറയുകയാണ്, നമ്മൾ ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായിട്ടുള്ളത് നമ്മൾ എപ്പോഴും കൈ കഴുകുക ഇടയ്ക്കിടെ, കാരണം ഈ സ്രവങ്ങളൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രതലത്തിലൊക്കെ വീണാൽ അവിടെ തൊട്ട് കയ്യിൽ വരുമ്പോഴാണ് ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. ഏറ്റവും പ്രധാനം ഹാൻഡ് ഹൈജീൻ ആണെന്ന് ലോകത്തിലെ അറിവുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് നമ്മൾ കൈ കഴുകൽ ഒരു ശീലമാക്കണം. നേരത്തെ പറഞ്ഞു, വീട്ടിൽ ചെന്ന് കയറുമ്പോൾ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക, അതുപോലെ തന്നെ ഓഫീസുകളിലേക്കൊക്കെ കയറുമ്പോൾ കൈ ശുചിത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഓഫീസുകളിലൊക്കെ പബ്ലിക് പ്ലേസുകളിലൊക്കെ നമുക്ക് കൈയുടെ ശുചിത്വം ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് ഹാൻഡ് റബ്ബ് ഉപയോഗിക്കാൻ സാധിക്കും. സോപ്പിട്ട് കൈ കഴുകിയാലും അതുപോലെ തന്നെ ഹാൻഡ് റബ്ബ് സൊല്യൂഷൻ ഉപയോഗിച്ചാലും നമുക്ക് ഈ ഹൈജീനിറ്റി ഉറപ്പുവരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മളൊരു വലിയ ക്യാമ്പയിൻ ഇതിന്റെ കൂടെ തന്നെ നടത്തുകയാണ്, അതായത് ബ്രേക്കിംഗ് ദി ചെയിൻ. ചെയിൻ ബ്രേക്ക് ചെയ്യലാണ്. ഇപ്പൊ എനിക്ക് ഒരു വൈറസ് കിട്ടി, ഞാൻ ഉടനെ തന്നെ അടുത്ത ആൾക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താലോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പ്രതലത്തെ തൊട്ടാലോ അവിടെ ഈ വൈറസ് വരുന്നു. വൈറസ് ഇല്ലാതായി പോകുന്നതിന് മുമ്പേ ആ പ്രതലത്തെ തൊട്ടയാൾ തൊടുകയോ മറ്റൊരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അയാളിലേക്ക് പോകുന്നു. പിന്നെ ആ കൈ നമ്മൾ മുഖമൊക്കെ പരമാവധി മുഖമൊന്നും സ്പർശിക്കാതിരിക്കുക. പക്ഷെ നമ്മൾ ശീലിച്ച ആളുകൾക്ക് അത് പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റില്ല. പരമാവധി അങ്ങനെ കൈകൊണ്ട് മുഖം സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോ ഇത് ഈ ഹാൻഡ് റബ്ബ് ഉപയോഗിച്ച് ഇപ്പൊ ഒരു ഓഫീസിലേക്ക് കയറി വരുന്നു, ഓഫീസിന്റെ താഴെ റിസപ്ഷനിൽ തന്നെ ഒരു ബോട്ടിലുണ്ട് ഹാൻഡ് റബ്ബിന്റെ, അവിടുന്ന് അല്പം എടുത്ത് ഉടനെ തന്നെ അതൊരു ശീലമാക്കിയിട്ട് മാറ്റിയാൽ എല്ലാവരും അത് കഴിഞ്ഞിട്ടാണ് ഓഫീസിലേക്ക് കയറിച്ചത്. അവിടെ ആ ചെയിൻ ബ്രേക്ക് ചെയ്തു, വെളിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചെയിൻ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇനി ഓഫീസിനകത്തേക്ക് നമ്മൾ ഒരുപാട് ആളുകൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നിടത്താണ്, അവിടെയും നമുക്കൊരു ഹാൻഡ് റബ്ബോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ മേശയിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരു ശീലമാക്കിയാൽ നമുക്ക് പൊതു സ്ഥലത്ത് ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്നവർക്ക് വൻതോതിൽ ഈ ഇതിന്റെ സാധ്യത ബ്രേക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ആയിരക്കണക്കിന് ആളുകൾ ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് സാധ്യതകൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. അതൊരു ലക്ഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ വൈറസ് വരാനുള്ള, അങ്ങനെ വൈറസിന്റെ ഈ ഇൻഫെക്ഷനുള്ള സാധ്യത കുറക്കാൻ സാധിക്കുന്നു, വൈറസിന്റെ ഡെൻസിറ്റി നമുക്ക് സമൂഹത്തിൽ കുറക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിനിൽ എല്ലാവരും പങ്കെടുക്കുക. അപ്പോൾ നമ്മൾ ഓരോരുത്തരും, ഇപ്പോൾ യുവജന സംഘടനകളുണ്ട്, അവർക്കിപ്പോൾ ഒരു ഓഫീസിന്റെ മുന്നിൽ ഒരു ബൂത്ത് അവരുടെ ഒരു സഹായത്തോടുകൂടി അവിടെ ഇത് വെച്ച് അകത്ത് കയറുന്നവരെല്ലാം ഇത് ചെയ്യുന്നു. ഇതൊന്നും ഒരു ഫോഴ്സ്ഫുൾ ആയിട്ട് ഇനി ഒരാൾ കയറി ചെല്ലുമ്പം
പിടിച്ചു നിർത്തി ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമല്ല. ഇതൊരു ബോധവൽക്കരണമാണ്, ആ രീതിയിലേ അത് കാണാവുള്ളൂ. അപ്പോൾ ക്രമേണ ക്രമേണ എല്ലാവരും ഇതൊരു ശീലത്തിന്റെ ഭാഗമാക്കിയിട്ട് മാറ്റും. ഇത് ബസ് സ്റ്റാൻഡുകളിലാവാം, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലാവാം, എല്ലാ സ്ഥലത്തും ഈ ഹാൻഡ് ഹൈജീൻ നമുക്ക് ഉറപ്പുവരുത്തുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഒരു ഫ്ളാറ്റാണ്, ഒരുപാട് ആളുകൾ ആ ഫ്ളാറ്റിൽ താമസിക്കുന്നുണ്ട്. അതിന്റെ താഴത്തെ നിലയിൽ ഒരു ചെറിയ കിയോസ്ക് ഉണ്ടാക്കി, ഒരു ബൂത്ത് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ചെറിയ ബാനറും ഇതുപോലെ ഒരു ചെറിയ ബാനറും വെച്ചിട്ട് ബ്രേക്ക് ദ ചെയിൻ, കണ്ണി പൊട്ടിക്കുക. കണ്ണി പൊട്ടിക്കുക എന്നുള്ളത് ഒരു സ്ലോഗനായിട്ട് എടുത്താൽ ഈ കണ്ണി പൊട്ടിക്കൽ ക്യാമ്പയിനിൽ ഒരുപാട് ആൾക്ക് പങ്കെടുക്കാം. ഇനി ആകെ അസ്വസ്ഥരാവരുത്, അയ്യോ ഈ കണ്ണി പൊട്ടിക്കാനുള്ള ഈ സൊല്യൂഷൻ കിട്ടിയില്ലല്ലോ, ഒന്നും ബേജാറാവണ്ട. ഒരുക്കാൻ കഴിയുന്നിടത്ത് ഒരു കഷ്ണം സോപ്പും കുറച്ച് വെള്ളവും ഒരുക്കാൻ സാധിക്കുന്നിടത്ത് ആ സോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൈ കഴുകിയാൽ മതി. അപ്പൊ സാധിക്കുന്നിടത്തെല്ലാം അത് തുടങ്ങുക. എവിടെയെങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഇത് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആകെ ബേജാറും നാണ്ട അതിനകം തന്നെ ഒരു കുഞ്ഞു കഷ്ണം സോപ്പ് കയ്യിൽ കരുതിയിട്ട് എവിടെ നിന്നാണോ കൈ കഴുകാൻ കഴിയുക അവിടുന്ന് കൈ കഴുകുക എന്നുള്ളതേ ഇതിന്റെ ഉദ്ദേശമുള്ളൂ. പക്ഷെ ക്യാമ്പയിൻ അങ്ങ് പോയാൽ കുറെ പേരെങ്കിലും നമുക്കിത് പിന്തുടരും. അത് വലിയ സെലിബ്രിറ്റികളൊക്കെ അവര് പ്രത്യേകിച്ച് പറയും, അവരുടെയൊക്കെ ഇഷ്ടക്കാര് ഉണ്ടാകുമ്പോൾ അവര് പറയുന്നത് അനുസരിക്കാൻ അവർ കൂട്ടാക്കും. സമൂഹത്തിൽ ഉയർന്ന പൊസിഷനിലുള്ള ആളുകൾ ഇവരൊക്കെ അത് അനുസരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുകയാണ്, ബ്രേക്ക് ദ ചെയിൻ. അതൊരു ഒരു സ്ഥിരം ഒരു ഒരു കൈമാറി കൈമാറി ഇങ്ങനെ പോയി കേരളത്തിലുടനീളം ഒരു മാസക്കാലം നമ്മൾ ഈ ഹാൻഡ് ഹൈജീൻ ഉറപ്പുവരുത്താനുള്ള വലിയ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നു. അത് വലിയ ആശ്വാസം. എന്നാൽ ഇത് മാത്രം കൊറോണ തടയാനുള്ളൊരു മരുന്നല്ല, അത് കാണണം. നേരത്തെ രോഗികളോടും രോഗികളെ പരിചരിക്കുന്നവരോടും മാസ്ക് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ പരിശോധിക്കാൻ ചെല്ലുന്നവര് നല്ല സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം, മാസ്ക് ഉപയോഗിക്കണം. പൊതുജനങ്ങൾ ആകെ മാസ്ക് ഉപയോഗിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ മാസ്ക് ഉപയോഗിക്കാം. അല്ലാത്തവർക്കൊരു ടവൽ ഉണ്ട്, ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും ആ ടവൽ ഉപയോഗിച്ച് മുഖം മറക്കുക, മറ്റുള്ള ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മുഖം മറക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം പിന്തുടരണം. അതൊന്നും അതെല്ലാം ഉപേക്ഷിച്ച് കൈ കഴുകിയാൽ മാത്രം മതി എന്നുള്ളൊരു സന്ദേശമല്ല ഇത്, അതിന്റെ അനുബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുമെന്ന് കരുതുന്നു. ഇത് പറഞ്ഞിട്ടുള്ള രീതിയിൽ ആരും ആരെയും പരസ്പരം നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ഇത് ഏർപ്പാടാക്കാത്തതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യരുത്. നമുക്ക് സാധിക്കുന്നത് നമ്മൾ ഏറ്റെടുക്കുക, എന്നിട്ട് ഈ ക്യാമ്പയിൻ പൂർണ്ണമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്യാമ്പയിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഹെൽത്ത് സെക്രട്ടറി, അതുപോലെ തന്നെ നമ്മുടെ ഡി എസ് എം ഡി നവജ്യോത് ഗോസായ് IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതുപോലെ നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഡോക്ടർ മുഹമ്മദ് അഷീൽ ഇങ്ങനെ ഒരു ക്യാമ്പയിനെ കുറിച്ച് എന്നോട് സൂചിപ്പിച്ചു. ഞാനും രാജനും ഒക്കെ ഡിസ്കസ് ചെയ്തു. നമുക്കെന്നാൽ ഈ ക്യാമ്പയിൻ ആവാം. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും ഈ ക്യാമ്പയിനിൽ കൂടെ നിൽക്കുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, ഈ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കും എന്ന് കരുതുന്നു. ബിജു പ്രഭാകർ രാവിലെ വിളിച്ചിരുന്നു. നമുക്ക് അംഗൻവാടി, ആശാ വർക്കർ ഇവരെല്ലാം മുഖേന ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. അംഗൻവാടികളൊക്കെ നല്ലതാണ്, അവർക്ക് ജനങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കും ഇത്. അപ്പോൾ അങ്ങനെ ഈ ക്യാമ്പയിൻ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്, ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അവർക്ക് എടുക്കാൻ പറ്റും, അവരുടെ റിസോർട്ടുകളിലൊക്കെ ഈ സംവിധാനം ഏർപ്പെടുത്തുക, എല്ലാം എൽ എസ് ടിയാണ് നമുക്ക് നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്ന്. അവർ വഴിയാണ് മിക്കവാറും പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിൽ എല്ലായിടത്തും ഇങ്ങനെ വെക്കാം. ആളുകൾ വരുന്നിടത്തപ്പോൾ എല്ലാവരും പേരെടുത്ത് പറയേണ്ടതില്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇതിനോട് സഹകരിക്കും. അപ്പോൾ നമുക്ക് ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കാം, ബ്രേക്ക് ദ ചെയിൻ എന്ന മുദ്രാവാക്യം ഏറ്റെടുക്കാം. നമ്മൾ ചെയിൻ ബ്രേക്ക് ചെയ്യുകയാണ്, അതും കൂടി നമുക്ക് ഏറ്റെടുക്കാമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ അതിന്റെ ഒരു ഉദ്ഘാടനം നിർവഹിക്കണമെന്നാണ് പറഞ്ഞത്. ഞാനും രാജനും രത്തനും ഒക്കെ ക്യാമറ എടുക്കുമ്പോഴും ക്യാമറ വെക്കുമ്പോഴും ഇന്നലെ CM നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ വളരെ അടുത്ത് ചെന്നിട്ട് സംശയിക്കപ്പെടുന്ന ആളുകളുടെ അടുത്തൊന്നും ചെന്നിട്ട് റിപ്പോർട്ട് എടുക്കുക, അതിന്റെ ഉദ്ദേശം ഇതേ ഉള്ളൂ. ക്യാമറ ഇതിന്റെ മൈക്ക് വഴി നമുക്ക് ചിലപ്പോ ഇൻഫെക്ഷൻ കിട്ടേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ക്യാമ്പയിനിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാവുക. തിരുവനന്തപുരമോ? അല്ല, ഒരു ഒരു ക്യാമ്പിന് പോയിട്ട് തിരിച്ചു വന്നത്. അതെ അതെ, മീഡിയയുടെ ഭാഗത്ത് ഒരാൾ വന്നിട്ട് ക്യാമ്പയിനിൽ പങ്കെടുത്താല് നല്ലതായിരുന്നു. എല്ലാവരും പങ്കെടുക്കണം, അതവരിതിനു ശേഷം ആയിക്കോളും. ഓ
ഒരു അവ്യക്തതയില്ല. രാത്രി എന്ന് പറയുന്നത് ഞാൻ പറയുമ്പോൾ വൈകുന്നേരം ആയിപ്പോയിട്ടുണ്ട്. അപ്പൊ വൈകുന്നേരം വെച്ച് ചില ചർച്ചകളൊക്കെ ചിലർ നടത്തി. രാത്രിയാണ് കേട്ടോ. ടൂറിസം മന്ത്രി അങ്ങനെ പറയാനല്ലേ ഏട്ടുണ്ടാവില്ല. അത് നമുക്കൊരു ചർച്ചക്ക് വിധേയമാക്കണ്ട. പോസിറ്റീവ് ആണ് എന്തായാലും. രാത്രി കൊണ്ടാണ് റിസൾട്ട് വന്നത്. രാജൻ രാത്രിയാണ് എന്നെ അത് കിട്ടിയപ്പോ വിളിച്ചത്. പിന്നെ അത് കൺഫേം ചെയ്ത് അതിന്റെ ബാക്കി കാര്യങ്ങൾ ആലോചിച്ച് വരണം. രാത്രി ഡി പി എം വിളിച്ചിട്ട് പിന്നെ ജയച്ചി വിളിച്ചിട്ട് അവിടെ പിന്നെ പോസിറ്റീവ് ആണെന്നുള്ള വിവരം കൊടുത്തില്ല. അത് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ അതിന്റെ ഒരു രീതി. അപ്പോ അവരെ പിന്നെ രാവിലെ ഷിഫ്റ്റ് ചെയ്യും. രാത്രി പോയിട്ട് ഒരു പേഷ്യന്റിനെ ഒരു അലാമിങ് ഇതാക്കാൻ പറ്റില്ല. അപ്പൊ ഷിഫ്റ്റ് ചെയ്യാനാകാം. അദ്ദേഹം ആരോടും പറയാതെ ആ പേഷ്യന്റ് പോയി എന്നുള്ളത് തന്നെയാണ്. അത്രയും നമ്മൾ എടുക്കണ്ടുള്ളൂ അതിന്റെ അകത്ത്. വീഴ്ച ഒന്നും ഇപ്പോഴത്തെ തമ്മത്തമ്മ പറയണ്ട. കാരണം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് സാധാരണത്തെ പോലെ ഒരു കാര്യമല്ല. ലോകത്തിലെ 123 രാഷ്ട്രങ്ങളിൽ ഇതങ്ങനെ പടർന്ന് വ്യാപിക്കുക. മനുഷ്യന്മാരെ ഏതെല്ലാം തരത്തിലുള്ള ആളുകളുണ്ട്. നമ്മൾ പിടിച്ചു വെച്ചാലും പോയി കളയുന്നവരുണ്ട്. അതേസമയത്ത് നമ്മളെ അനുസരിക്കുന്നവരുണ്ട്. നമ്മൾ കണ്ണും കാതും തുറന്നിരുന്ന് കൂടുതൽ പടരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഭഗീരഥ പ്രയത്നം ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഞാൻ പറയട്ടെ സകല ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ചിട്ട് അതിന്റെ ഇടക്ക് ഒരാൾ ചിലപ്പോൾ പോയിക്കൾ സംഭവിക്കാം. അങ്ങനെ എല്ലാ ഭാഗത്തും സംഭവിക്കാം. അത് പരമാവധി അത് സംഭവിക്കാതിരിക്കാനുള്ള വിജിലൻസ് ആണ് കേരളം നടത്തുന്നത്. കേട്ടില്ലേ? അതുകൊണ്ട് ആരുടെ അംഗം വീഴ്ച കണ്ടുപിടിക്കാനുള്ള ഒന്നായിട്ട് അത് എടുക്കുകയല്ല. അതെ, സംശയത്തിന്റെ പോകാൻ പാടില്ല. പക്ഷെ വീഴ്ച എന്ന് പറഞ്ഞാൽ എന്താ പാക്കപ്പ് ചെയ്തിട്ട് അവർ പോയി കളയുന്നു. അതിന്റെ ബാക്കി കാര്യങ്ങൾ പിന്നെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അത്രയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ എന്റെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അത്രയല്ലേ നമുക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. നോക്കൂ, ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നേരിടുകയാണ്. മീഡിയയുടെ ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മീഡിയയുടെ ഒരു സപ്പോർട്ടിനെ കുറിച്ചും നിങ്ങളുടെ ഒരു നിലപാടിനെ കുറിച്ചും സാധാരണഗതിയിൽ അങ്ങനെ പറയുന്നു. പക്ഷെ നിങ്ങൾ നടത്തിയ ഒരു നല്ല പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നിങ്ങളെ എത്ര അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ നിങ്ങളും ഗവൺമെന്റും എല്ലാം നമ്മളാണ് ഇതിൽ. നിങ്ങൾ ഞങ്ങൾ നമ്മളൊരു ടീം വർക്കാണ്. അതിന്റെ ഇടയിൽ ചിലപ്പോ ചില അപൂർവം ചില കേസുകളിൽ നമുക്കിങ്ങനെയൊക്കെ സംഭവിക്കാം. ഇത് ഗവൺമെന്റ് സംഭവിച്ചു എന്നുള്ളതല്ല, നമുക്കിങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ ആ പർട്ടിക്കുലർ കേസ് എടുത്ത് അതിന്റെ അന്വേഷണം നടത്തി എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ട് അത് പരിഹരിച്ചു പോവുക എന്നുള്ളതല്ലേ സാധിക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് അത്തരത്തിലുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യാനും ബന്ധപ്പെട്ട കേരളം അതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതിപ്പോ എന്റെ കയ്യിലെ കണക്കില്ല. അത് കണക്ക് വരും, നമുക്ക് കണക്കെടുക്കാം നമുക്ക് കേട്ടോ. ആ ഇപ്പോഴൊരു കണക്ക് കിട്ടിയത് 5,150 ഫോറിനേഴ്സ് ഇവിടെ ഉണ്ടെന്നുള്ള കണക്ക് കിട്ടിയിട്ടുണ്ട്. യെസ്, ഓക്കെ. അല്ല, അത് നമ്മൾ ഒരു അകത്ത് നടത്തുന്ന കാര്യങ്ങളല്ല. ഐസൊലേഷനിലാണ് അദ്ദേഹം. കേട്ടോ, തിരുവനന്തപുരത്താണ്. നമ്മുടെ നാട്ടിലെ ആള് ഒരു പഠനത്തിന് പോയിട്ട് തിരിച്ചു വന്നതാ. എന്തിനാ ഡേറ്റ് ഒക്കെ എടുക്കുന്ന? അതെ പറഞ്ഞല്ലോ, അവരെ അദ്ദേഹത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നു. അദ്ദേഹം ആർക്കെങ്കിലും അദ്ദേഹമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞില്ല രോഗിയുടെ ഡീറ്റെയിൽസ് എപ്പോഴെങ്കിലും ഇത്ര വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടോ? അല്ല, അത് ഡോക്ടർമാരുണ്ടാകാം, നഴ്സുമാരുണ്ടാകാം, അതുപോലെ സാധാരണക്കാരുണ്ടാകാം. നമ്മൾ പറഞ്ഞല്ലേ രോഗിയുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഒരിക്കലും പബ്ലിഷ് ചെയ്തിട്ടില്ല. പിന്നെ കോണ്ടാക്ട് ട്രേസ് ചെയ്യാൻ വേണ്ടി അവരുടെ ഫ്ലോ ചാർട്ടൊക്കെ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പ്രൈവസി ആ പോരാ. അതായത് സാധാരണ ഇത്തരത്തിലുള്ള വൈറസുകളെ പരിശോധിക്കുന്ന ലാബ് ഒരുപാട് അനുവദിക്കാറില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ചില പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉണ്ട്.
ഐ സി എം ആർ അങ്ങനെ. പക്ഷെ ഇതൊരു പ്രത്യേക കേസായി കൂടുതൽ ലോഡ് വരുന്നത് കൊണ്ട് ഹെൽത്ത് സെക്രട്ടറി ഗവൺമെന്റിൽ അഭ്യർത്ഥിച്ചു ഞങ്ങൾക്ക് കുറച്ചും കൂടി ലാബിൽ പെർമിഷൻ തരണം. പിന്നെ പി സി ആർ ടെസ്റ്റിന് സൗകര്യം ഉള്ളിടത്തെ അപേക്ഷിക്കാനും പറ്റുള്ളൂ. അപ്പോ അല്ലേ നാലാണ് ഇപ്പൊ നമുക്ക് നേരത്തെ ആലപ്പുഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നിങ്ങളോട് പറഞ്ഞതുപോലെ കോഴിക്കോടും തിരുവനന്തപുരത്തും കിട്ടി. പിന്നീട് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞല്ലോ മൂന്ന് സ്ഥലത്തും കൂടി അപേക്ഷിച്ചു, തൃശൂർ പിന്നെ മെഡിക്കൽ കോളേജ്, പബ്ലിക് ഹെൽത്ത് ലാബ് ആൻഡ് മറ്റേ രാജീവ് ഗാന്ധി. അതിൽ തൃശൂരിന് ഇന്നലെ അനുവാദം കിട്ടി, നാളെ മുതൽ തൃശൂരിൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്നുവെച്ച് താഴെയുള്ള ഏതെങ്കിലും ലാബിലൊന്നും നമുക്ക് നടത്താൻ പാടില്ല, കേട്ടില്ല, പെർമിഷൻ കിട്ടിയാലും നടത്താനും പാടില്ല. അത്ര സുരക്ഷിതമായിട്ട് ചെയ്യേണ്ടതല്ലേ ഇത്. അതെ അതാണ് അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ സൊല്യൂഷൻ വിതരണം ചെയ്തിട്ട് ഈ ക്യാമ്പയിൻ നടക്കില്ല. കാരണം ഇതിന്റെ സ്കേഴ്സിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇത് പരിഹരിക്കാനുള്ള മാർഗം എടുത്തിട്ടുണ്ട്, കെ എസ് ഡി പി ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാർക്കറ്റിൽ തന്നെ ആദ്യം ലേശം സ്കേഴ്സിറ്റി വന്ന് പിന്നെ ആളുകൾ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ തന്നെ. അപ്പോൾ ഒരു ഒരാൾക്ക് വ്യക്തിക്ക് വാങ്ങാൻ സാധിക്കണം എന്നില്ല. പക്ഷേ ഒരു സംഘടനക്ക് ഇത്ര സൊല്യൂഷൻ ഒന്ന് മാർക്കറ്റിൽ നിന്ന് മേടിച്ചോണം, എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ബേജാറാവണ്ടെന്ന പറഞ്ഞത് സോപ്പ് മാർക്കറ്റിലെല്ലാം കിട്ടാനുണ്ട്. അവര് ഇറക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ. ആദ്യത്തെ ദിവസം തന്നെ 2000 ബോട്ടിൽ കിട്ടി എയർ സപ്ലൈ. അത് ഇവര് മാത്രമല്ല പിന്നെ ഫാർമസി കോളേജ് അവർ കുറച്ച് ബോട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുണ്ട്. അപ്പോ നമുക്ക് അത്ര വലിയ ക്ഷാമം ഉണ്ടാവില്ല. എന്നാലും ആദ്യം മാർക്കറ്റിൽ നിന്ന് എല്ലാം അങ്ങോട്ട് പോയല്ലോ, അപ്പോ അതിന്റെ ഒരു ഒഴിവ് അവിടെ വന്നിട്ടുണ്ട്. അവിടെ ഫില്ല് ചെയ്യുന്നത് വരെ നമുക്ക് കമ്പനികൾ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. ഇനി ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ആരും ബേജാറാവരുത്, സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്ന ശീലം. ഇനി ഇത് രണ്ടും സാധിച്ചില്ലല്ലോ, ഒരു ഓഫീസ് കയറിച്ചില്ലെന്ന് മാനസിക അസ്വാസ്ഥ ഒന്നും ഉണ്ടാവണ്ട. ഇന്നലെ വരെ നമ്മളിത് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ എപ്പോഴാണോ കിട്ടുക ആ കിട്ടുന്ന സമയത്ത് ഉപയോഗിച്ചാ മതി. അതെ അതെ, അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു നമ്മളോട്, എല്ലാ സ്റ്റേഷൻ കാരണം വഴിക്കുന്ന ഇവിടുന്നെങ്കിലും വേറെ ഇവിടുന്നെങ്കിലും മറ്റു മാർഗങ്ങളിൽ വന്ന് കയറുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇത് അവസാന താളി നിങ്ങളെന്തുകൊണ്ട് പിടിച്ചില്ലാന്ന് ചോദിക്കരുത്. പക്ഷെ അവസാന താളിയും പിടിക്കാനുള്ള ഭഗീരഥ പ്രയത്നം നടത്തുന്നതെന്ന് കാണുക. അതിനുവേണ്ടിയാണ് ഇപ്പൊ എല്ലാ സ്റ്റേഷനിലും പരിശോധിക്കാം, പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളിലും. വേണം, അതെ, ഞാനതല്ലേ എളുപ്പമല്ല എളുപ്പമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ട്രെയിൻ ചെയ്യുന്നു, കൊടുക്കുന്നു. അപ്പൊ ഒരാൾക്കാണെങ്കിൽ എത്ര ദിവസം നിൽക്കാൻ പറ്റും, അവർക്ക് ലീവ് കൊടുക്കണം, അടുത്ത ദിവസം വേറെ ആളെ കയറ്റണം. വോളണ്ടിയേഴ്സിന്റെ അതൊന്ന് പറഞ്ഞോളൂ, നല്ല റെസ്പോൺസ് ആണ് സമൂഹത്തിൽ നിന്ന് കിട്ടിയത്. രത്തൻ കേൽക്കർ പറയും ഒരു റിക്വസ്റ്റ് നടത്തിയപ്പോ ഇങ്ങനെ റെസ്പോൺസ് ഉണ്ടായി എന്നുള്ളത്. ഇപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നമ്മള് ബസ് സ്റ്റേഷനിലും പിന്നെ റെയിൽവേ സ്റ്റേഷനിലെല്ലാം നമുക്ക് പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത് നമുക്ക് കൂടുതൽ വോളണ്ടിയേഴ്സ് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അത് കൂട്ടത്തിൽ തന്നെ ജനങ്ങളുടെ ഭാഗത്തിന് കുറെ സഹായം ഇങ്ങോട്ടേക്ക് അവർ തരാമെന്ന് കൂടി അവർ പറയുകയുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഒരു വോളണ്ടിയർ രജിസ്ട്രേഷന് ഇനി വാട്സാപ്പ് ഗ്രൂപ്പ് വഴി പിന്നെ ഫേസ്ബുക്ക് വഴി നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. രണ്ട് മണിക്കൂറുള്ള ഒരു 700 എൻട്രീസ് വന്നിട്ടുണ്ട്. അവര് നമ്മോട് സഹായിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വോളണ്ടിയേഴ്സ് റെഡിയാണ്. സോ ഇങ്ങനെ ഇന്ന് എല്ലാ ദിവസം 7 മണിക്ക് അതത് ജില്ലയ്ക്ക് നമ്മൾ അയച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്തിട്ട് അവർ ഈ സർവേലൻസിന് വേണ്ടിട്ട് വാർഡ് വേണമെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ എവിടെയാണോ റിക്വയർമെന്റ് ഉള്ളത് ജില്ലാ കളക്ടർക്ക് അവർക്ക് അവിടെ ഡെപ്യൂട്ടി ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരു പ്രക്രിയ നമ്മൾ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, സന്നദ്ധ സേനയുടെ ഭാഗമായിട്ട് ഒരു 5000 വോളണ്ടിയേഴ്സ് ഇപ്പോൾ അവരുടെ ലിസ്റ്റിൽ ഓൾറെഡി ഉണ്ട്. അവർ ഇങ്ങനെ വീട്ടിൽ പോകാൻ ഒരു ടീമെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ആ ടീമിലകത്ത് പോകാം, ഇല്ലെങ്കിൽ ബാക്കി റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനിലുള്ള ഒരു സർവേലൻസിന്റെ ഭാഗമായിട്ട് കൂടി അവർക്ക് അതിൽ പങ്കാളി ആവാം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നാളെ മുതൽ വളരെ
നല്ല വിധത്തിലെ ജില്ലയിലെല്ലാം ഇങ്ങനെ ഈ സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ നമുക്ക് കാണിക്കാൻ സാധിക്കും. ഈ ട്രെയിനിങ് ഇറ്റ്സ് ബേസിക്കലി നോട്ട് മോർ ദാൻ 2 hours. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അവരോട് പറയാനുള്ളത്. സോ നോട്ട് മോർ ദാൻ 2 hours. അതിനുള്ള കുറെ മോഡ്യൂൾസ് ഓൾറെഡി റെഡിയാണ്, ഓൺലൈൻ മോഡ്യൂൾസ് അടക്കമുണ്ട്. സോ പരമാവധി ആൾക്കാർക്കെല്ലാം നമ്മൾ ഓൺലൈൻ ട്രെയിനിങ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആ രണ്ടുപേര് അതുപോലെ തുടരുന്നുണ്ട്. അവര് അവരെ ഓരോ ദിവസവും ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും പ്രായത്തിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ അവർ കാണിക്കുന്നുണ്ട്, പക്ഷേ ഇന്ന് വരെ സ്റ്റേബിൾ ആണ്. ഞാനെങ്ങനെ റിപ്പോർട്ട് മുഖ്യമന്ത്രി റിപ്പോർട്ടിലെ കഥ ഞാനെങ്ങനെ പറയാം? നോക്കൂ, ഞാനത് വളരെ ശരിയായിട്ട് പറഞ്ഞു. ഇപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മള് ഓരോ അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അടുത്ത പ്രവർത്തനം പ്ലാൻ ചെയ്യുക, അതല്ലേ കരണീയമായിട്ടുള്ളത്. നമ്മൾ ഇതുവരെ നേരിടാത്തൊരു സംഗതിയല്ലേ നേരിടുന്നത്. നമുക്ക് എന്തെങ്കിലും മുൻ അനുഭവം ഉണ്ടോ ഇങ്ങനത്തെ? ഇത്രയും വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു വൈറസിനെ നേരിട്ട് നമ്മൾ ആദ്യമായിട്ട് നേരിടുകയല്ലേ? അപ്പൊ നമ്മൾ പ്രവർത്തിക്കുന്നതിനിടയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു അനുഭവം ഉണ്ടായാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക, അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുക. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശരിയാണ്. താങ്ക് യു വെരി മച്ച്. അപ്പൊ അടുത്ത ദിവസം എല്ലാരും ഇതൊന്ന് എല്ലാരും ചെയ്തിട്ട് പോന്നെയാ നല്ലത്. അതെ അതെ, വരും ഡോക്ടർ അശീലനെ ആദ്യം ചെയ്യും, രാജൻ ചെയ്തോളൂ. രത്തം ന്യൂസ് ദോസ നേതാക്കന്മാരുടെ ആദ്യം ചെയ്യും. പുറത്ത് വെച്ച് ചെയ്ത് ചെയിൻ ബ്രേക്ക് ചെയ്തിട്ടാ കേട്ടിട്ടുള്ളത്. പറഞ്ഞ ഉടനെ തന്നെ നോക്കി അല്ല, ഐസൊലേറ്റഡ് ആണ്.